ഏപ്രിൽ ഒന്നിനോ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ നിയമങ്ങളിൽ നിരവധി മാറ്റങ്ങളാണ് വരുന്നത് പുതിയ നിയമങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ കടുത്ത സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമായേക്കും ഇതിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ മാറ്റങ്ങളും പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതും പി എം കിസാന്റെ കൈവേസി പൂർത്തിയാക്കുന്നതും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് നിഷ്ക്രിയമാകും കൂടാതെ ആധാറുമായി ബന്ധിപ്പിക്കാത്തതിന് പിഴയടക്കേണ്ടിയും വരും പിഴ എത്ര രൂപയാണെന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഈ തുക ആയിരം രൂപയ്ക്ക് മുകളിൽ പോകില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് പാൻ കാർഡും ആധാറും ബന്ധിപ്പിക്കാൻ മറക്കരുത് ബാങ്ക് അക്കൗണ്ടുകളുടെ കെ വൈ സി പൂർത്തിയാക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഒരു ബാങ്ക് ഉപഭോക്താവ് ബാങ്കിൽ തന്റെ പാൻ നമ്പർ മേൽവിലാസം തെളിയിക്കുന്ന രേഖ തുടങ്ങിയ രേഖകൾ നൽകണം ഇല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് ബ്ലോക്ക് ആകാനും പിഴ ഈടാക്കാനും കാരണമാകും ഇല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് ബ്ലോക്ക് ആകാനും പിഴ ഈടാക്കാനും കാരണമാകും നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുമായോ ബാങ്ക് അക്കൗണ്ടുമായോ ബന്ധിപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഒന്നിനു ശേഷം ഇത്തരം അക്കൗണ്ടുകളിൽ നിന്നുള്ള പലിശ തുക അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ എത്തൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിലെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി മാർച്ച് മുപ്പത്തൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എ പ്രകാരം ഐ ടിആർ ഫയൽ ചെയ്യാൻ വൈകിയാൽ അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കും അഞ്ചു ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരിൽ നിന്ന് ആയിരം രൂപയും പിഴ ഈടാക്കാം ചുരുക്കി പറഞ്ഞാൽ ഇനി ഇവകെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാശ് പോകുന്ന വഴി അറിയില്ല